ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം പ്രധാൻ ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലിപ്പർ 2:5-8 വരെ വായിക്കാം. യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചോളണമെന്നും വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒടിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും അടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയുകയും ചെയ്യേണ്ടി വരും. ആ സഹോദരിമാരെ, എത്ര ഉന്നതമായ ഒരു ചിന്തയാണിത്. കർത്താവിൻ്റെ താഴ്ചയും മഹത്വവും നാം ഇവിടെ ദർശിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ആരാണ്? ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുകയും എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായിരുന്നവൻ. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്ക് ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലും ഉള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ സകലവും അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂസിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ മഹത്വവും താഴ്ചയും കുറിച്ച് ചിന്തിച്ചാൽ അവൻ്റെ മുമ്പാകെ വീണ് എങ്ങനെ നമസ്കരിക്കാതിരിക്കും? യാതൊരു യോഗ്യതയും ഇല്ലായിരുന്ന മനുഷ്യകുലത്തെ രക്ഷിക്കാനായി മനുഷ്യവേഷത്തിലായി തന്നെത്താൻ താഴ്ത്തി ക്രൂസിലെ മരണത്തോളം മനുഷ്യനുള്ളതായി തീർന്നു. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. അവനിലാണ് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായിരുന്നവനാണ്. ഈ കർത്താവാണ് തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് ക്രൂസിലെ മരണത്തോളം മനുഷ്യനുള്ളവനായി തീർന്നത്. ഈ വിലയേറെ സ്നേഹത്തിന് നാം എന്തു പറയണം? രക്ഷയുടെ പാനം മാത്രമെടുത്ത് അവനെ സ്തുതിക്കാം, ആരാധിക്കാം. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, അവൻ മാത്രം യോഗ്യൻ. ഈ കർത്താവിനെ ആരാധിക്കുന്ന ദൃശ്യം നാം വെളിപ്പാട് 5:9-14 വായിക്കുന്നു. സകല മൂപ്പന്മാരും സകല ജീവികളും ദൂതന്മാരും അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാടെ ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യനെന്ന് പറഞ്ഞ് വീണ് നമസ്കരിക്കുന്ന കാഴ്ച നാം കാണുന്നു. സകല നാമത്തിന് മേലായ നാമം ധരിച്ചുകൊണ്ട് ആരാധന സ്വീകരിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവനെ ഹൃദയ കണ്ണുകൊണ്ട് ദർശിച്ച് അവനെ ആരാധിക്കാം. എന്നെ വീണ്ടെടുപ്പാനായി നിഷ്കളങ്കവും നിർദോഷവുമായ വിലയേറിയ രക്തം ചിന്തി എന്നോർത്തവനെ ആരാധിക്കാം. തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂസിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. എൻ്റെ സകല ഭാവവും കർത്താവിൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ക്രൂസിന്മേൽ കയറിയ നാഥനെ നമുക്ക് ആരാധിക്കാം. ആരും അവനെ കയറ്റിയതല്ല, അവൻ തന്നെത്താൻ കയറിയതാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് നയിക്കേണ്ടതിന് അവൻ അന്ധകാരത്തിലായി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞുകൊണ്ട് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ പിതാവെങ്കിൽ ഏൽപ്പിച്ചുകൊണ്ട് മരണം ഏൽപ്പിച്ചു കൊടുത്തു. മരണം കൊണ്ട് അവസാനിച്ചില്ല. മൂന്നാം നാൾ അവന് ഉയർത്തെഴുന്നേറ്റു. ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. എന്നാൽ ഒരു നാൾ സകലരും അവൻ്റെ മുമ്പാകെ മുട്ടുമടക്കും. ഇന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും അവനെ മുമ്പാകെ മുട്ടുമടക്കുകയും വിശ്വസിക്കാത്തവർ നിത്യമായ നാശത്തിലേക്കും വിശ്വസിച്ചവർ നിത്യമായ രക്ഷയിലേക്കും പോകേണ്ടി വരും. ഈ കർത്താവിനെ ആരെല്ലാം വിശ്വസിക്കാതിരിക്കുന്നു അവർ കർത്താവിനെ രക്ഷകനെ വീണ്ടെടുപ്പാനുമായിട്ട് ഉള്ളത്തിൽ സ്വീകരിച്ച് പാപികളായ ദോഷികളായ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ച സകല വേദകളെ ഓർത്ത് നമ്മുടെ സകല ഭാവങ്ങൾക്ക് വേണ്ടി ക്ഷമ ചോദിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരുന്ന് നമുക്ക് ബലം പ്രാപിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.